Adiksha Bhashan Pinay, Sri Ramanathan, IPS, retired on Adayate, Adar Guru, Shindu. Sri Kaida Prandama Namuri, Sri Mara Prandirimini, Sri Sati Narayana, Sri Gobal Mudi Master, Sri Kovil Malaraja, Raja, Matri Savadar Mara Savadri Mare, Yama and Tende, Samagali Prasakti Kurcha, Udal Udal Janangala, Bodhavan Marakan and Vendiana. Samarpana Thrissur, ingane oru paripadi, Ramayana Fest. Ee kollam, ithinu munpulla kazhinja rendu kollamayittum, ivide sanghadippichu varunnathu. Nammude samoohika jeevithathil, ettavum pradhanappetta karyamanu, manushya bandhangal, manushyanum, manushyanum thammulla bandhangalum, manushyanum prakrithiyum thammulla bandhangalum, manushyan aaradhikkunna adrishyamaya shakti, manushyanum deivavumayittulla bandhangalum. ഈ ബന്ധങ്ങളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ പല വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ വിവരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു കാവ്യമാണ് രാമായണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള പുരോഗതിയും എല്ലാം നമ്മളുടെ ബന്ധങ്ങളിലൂടെയാണ് അത് നമ്മൾ കൈവരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയൊരു സ്പിരിച്വൽ തിങ്കർ തന്നെ ജയകൃഷ്ണൻ അദ്ദേഹം പറയുകയുണ്ടായി, ലൈഫ് ഈസ് ദ മിറർ ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ദ മിറർ ഓഫ് ലൈഫ്. ഈ ബന്ധങ്ങളുടെ ഏറ്റവും ഉദാത്തമായ ആ മാതൃകയാണ് രാമായണത്തിലൂടെ മാനവരാശിക്ക് നൽകിയിരിക്കുന്നത്. രാമായണത്തിലെ രാമായണം എഴുതിയ വാത്മീകി മഹർഷിയുടെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാട്ടാളനായിരുന്ന രത്നാകരൻ വളരെ ഒരു വിപ്ലവകരമായ പരിവർത്തനത്തിലൂടെ സ്വയം പരിവർത്തനത്തിലൂടെ അദ്ദേഹം വാത്മീകി മഹർഷി. വാസ്തവത്തിൽ ഈ രത്നാകരൻ എന്ന് പറയുന്ന ആ കാട്ടാളൻ നമ്മളെല്ലാം തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്, നമ്മളിലുള്ള ആ മൃഗീയ വാസന. എന്നാൽ ഈ മൃഗീയ വാസനയെ അതിജീവിച്ചുകൊണ്ട് ഉദാത്തമായ ഒരു ഭാവത്തിലേക്ക് മുന്നേറാൻ ഉള്ള പൊട്ടൻഷ്യൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് പ്രചോദനം തരികയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മഹാകാവ്യമാണ് രാമായണം. രാമായണം വാത്മീകി മഹർഷി ത്രേതായുഗത്തിൽ ആണ് രചിച്ചെങ്കിലും അതിനിന്നും വളരെയധികം പ്രസക്തിയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. ആ രാമായണത്തിലെ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് നൽകുന്ന ആ സന്ദേശങ്ങളെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വ്യവച്ഛേദിച്ച് കണ്ട് സ്വാംശീകരിച്ച് നാം സ്വയം ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കപ്പെടണം. അതിനുവേണ്ടി ഇത്രയധികം പ്രചോദനം തരുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളായിട്ട് വളരെയധികം അടുപ്പം പുലർത്തുന്ന രീതിയിലുള്ള ഒരു മഹാകാവ്യം വേറെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഈ രാമായണം അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാണ്ഡിത്യമുള്ള ആൾക്കാർ നമ്മുടെ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. ഇത് ജനങ്ങളെ കൂടുതൽ പ്രചോദനം തരാൻ വേണ്ടിയിട്ടും അതിലേക്ക് കൂടുതൽ കൂടുതൽ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ സാരാംശം അതിൻ്റെ പിന്നിലുള്ള വിസ്ഡം സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രചോദനം തരാൻ വേണ്ടിയാണ് ഈ സാംസ്കാരിക ശ്രേഷ്ഠ വ്യക്തികളെ നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സാംസ്കാരിക നായകന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനൊരു ഫെസ്റ്റിവൽ ഇവിടെ ആഘോഷിക്കുന്നത്. അടുത്ത കൊല്ലം തൊട്ട് അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക്
കൊണ്ടുവരണം എന്നാണ് ഇതിന്റെ സംഘാടന സമിതി തീരുമാനിച്ചിരിക്കുന്നുള്ള സന്തോഷവും ഇവരുടെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിച്ചു കൊള്ളുന്നു. ഇതിലെല്ലാവരും വളരെ കാര്യമായിട്ട് പങ്കെടുക്കണം. ഈ ഭാവിയിലുള്ള പരിപാടികളിലും പങ്കെടുത്ത് സ്വയം ഉത്കൃഷ്ടരാകുവിനും ധന്യരാകുവിനും എന്നീ ആഹ്വാനത്തോടുകൂടിയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നമസ്കാരം.